വീഡിയോ സ്വാഗതം. കഴിഞ്ഞ വീഡിയോ നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യാൻ നേരത്തെ നമ്മൾ പറഞ്ഞേനു ഉറുമ്പിക്കര ഓഫ് റോഡ് റോഡും പിന്നെ വ്യൂ പോയിന്റ് ഒക്കെ ഉണ്ട് നമ്മൾ പറഞ്ഞേനു. അപ്പൊ നമ്മൾ ഇത് ആ റോഡ് ഇങ്ങനെ ഓൺ ദ വേ ആണ്. അപ്പൊ നമ്മൾ സൈഡ് ഇൻട്രോ എന്ന് പറയാൻ വേണ്ടി ഞാൻ സൈഡിലൊന്ന് നിർത്തിയാണ്. ബാക്ക്ഗ്രൗണ്ട് ഒക്കെ അടിപൊളിയാണ്, നല്ല കുന്നും പിന്നെ ഒഴുകുന്ന വെള്ളമൊക്കെ ഉണ്ട് കേട്ടോ. അവിടെ അടിപൊളി സ്ഥലമാണ്. പിന്നെ അത് എല്ലാരും ഉണ്ട്, എല്ലാരും അൽപ്രീക്കിൽ നിൽക്കുന്നുണ്ട്. പിന്നെ ആണെങ്കിൽ ഇതില് കുറച്ച് തോണായിട്ട് ഓടാണ്ട് എത്ര 11-12 കിലോമീറ്റർ അവിടെ ഏറ്റവും മുകളിലെത്താണ്ട് അത് കഴിഞ്ഞ് പിന്നെ ആടുന്നു ഉണ്ടല്ലോ ഒരു 3-4 കിലോമീറ്റർ പിന്നെ ഓടാൻ. എന്നാലും നമ്മളെ സ്ഥലത്തും നമ്മൾ ഇന്നും അവിടെ പോയി ഇങ്ങനെ ഏറ്റവും മുകളിൽ പോയിട്ട് നമ്മൾ ടെന്റ് അടിച്ച് ഇന്ന് അവിടെ സെറ്റ് ആയി. ഇന്നും അവിടെ കൂടിയാണ് നമ്മള് എല്ലായിടത്തും പോയി ഞാൻ ടെന്റ് അയക്കാൻ. നമ്മൾ റൂം ചെലവ് തീരല്ല, നമ്മൾ റൂമിന്റെ ചെലവ് അറിയാൻ തീരല്ല. പൊത്ത് ഇന്നലെ വെച്ചാമാരെ നമ്മള് കുടുങ്ങി പോയി. ഇന്നലെ വെള്ളം കൊണ്ട് കയറി കുടുങ്ങിയാണ് പോയി. പണ്ടാരണിങ്ങിട്ട് ഇവർക്ക് പ്രകൃതി ആസ്വദിക്കാനെന്ന് പറഞ്ഞു കണ്ടിട്ട് ജനലിനോട് ചാരിയാണ് കിടന്ന്. രാത്രി പെരുമാഴ കുളിച്ചില്ലേ, രണ്ടെണ്ണോ മൂന്നെണ്ണേ പണ്ട് അങ്ങനെ എണീച്ചിക്കണ്. എന്നിട്ട് തല തോർത്തിയും കിടന്ന് നല്ലോണം ഡ്രസ്സൊക്കെ മാറ്റി പിന്നെയും കിടന്നു തുടങ്ങി. അപ്പൊ ഇന്ന് നമ്മള് പുതിയ ഇതൊക്കെ വാങ്ങിക്കുന്നത്, പുതിയ ബ്ലാങ്കറ്റ് ഒക്കെ വാങ്ങിയാണ്, സെറ്റിലാണ് പോകുന്നത്. അപ്പൊ ഇന്ന് നമ്മള് മുകളിൽ പോയി കഴിഞ്ഞാൽ ടെന്റ് ഒക്കെ ഇട്ട് അടിപൊളി കെടുക്കുന്നു. ഇനി അപ്പൊ പോകുന്ന പോക്ക് തന്നെയാണ്. പിന്നെ ഇങ്ങോട്ട് ഏറ്റവും മുകളിലോട്ട് മൂന്ന് റോഡുണ്ട്. എത്ര മൂന്ന് റോഡ് അതിന്റെ മുന്നിൽ തന്നെ ഉണ്ട്. നമ്മൾ ചോദിച്ച് അല്ല, നമ്മൾ ഗൂഗിൾ മാപ്പ് ചെയ്ത് ഞാനാണ് വന്നത്. അപ്പൊ ഗൂഗിൾ മാപ്പ് ചെയ്ത് വന്നപ്പോ ഈ റോഡാണ് നമുക്ക് കിട്ടി. വേറെ രണ്ട് റോഡുണ്ട്. പിന്നെ ഇത് പോയാലും ഈ സ്ഥലത്ത് തന്നെ എത്തുക. ഏലങ്ങനെ പോയാലും ഇതേ സ്ഥലത്ത് തന്നെ എത്തുക. അപ്പൊ ഏലോ പോയാലും സീനൊന്നും ഇല്ല. പിന്നെ ഇത് ചെറിയൊരു ഓഫ് റോഡേ ഉള്ളൂ, നേരെ അപ്പുറത്താണ് നമ്മൾ പിന്നെ കയറിയാലാണ് നമ്മൾ അറിഞ്ഞത്. അപ്പുറത്ത് നല്ല അടിപൊളി ഓഫ് റോഡാണ്. പിന്നെ ഇതും വലിയ സീനൊന്നും ഇല്ല, ഇത് അത്യാവശ്യം അടിപൊളി തന്നെയാണ്. നമ്മൾ ഓഫ് റോഡ് കിട്ടിയാൽ മതി, എന്താണെങ്കിലും കുഴപ്പമില്ല, ഓഫ് റോഡ് കിട്ടിയാൽ മതി. അപ്പൊ നമ്മൾ കയറിയായിട്ട് പോവാണ്, ബാക്കി കാഴ്ചയൊക്കെ നമ്മൾ മുകളിലെത്തിയിട്ട് കാണാം.
അപ്പൊ മച്ചാമാരെ നമ്മളിതാ ഉർമിക്കര ഹിൽ ടോപ്പിന്റെ ഏറ്റവും മുകളിൽ നിൽക്കുകയാണ്. ഇപ്പൊ ഓഫ് റോഡ് ഒക്കെ കഴിഞ്ഞങ്ങായി നമ്മൾ മുകളിൽ വന്നിരിക്കുന്നത്. ഇവിടെ ആരും ഒരു ശല്യൊന്നും ഇല്ലതാ കണ്ട, ഫുള്ള് കാലിയാണ്. ആകെയുള്ള കുറച്ച് പാറയുണ്ട് ഞങ്ങളുണ്ട്. പിന്നെ ആ കോടയും കാലാവസ്ഥയൊക്കെ ആയിട്ട് അടിപൊളി സ്ഥലമാണ്. പിന്നെ റേഞ്ചും കാര്യമൊന്നും ഇല്ലാത്തതുകൊണ്ട് ആരും ഫോൺ വിളിച്ച് ഞാൻ ശല്യപ്പെടുത്തിയില്ല. ആ പരിപാടിയും ഇല്ല, എന്നെ വിളിക്കാനും ആരുമില്ല, അതിനുവേണ്ടി പിന്നെ ആ സീനും ഇല്ല. പിന്നാണെങ്കിൽ ഈ സ്ഥലത്തിന്റെ പേരാണ് ഉർമിക്കര. ആ ഉർമിക്കര ആയിരുന്നു വലിയ അടിപൊളി സ്ഥലമാണ്. ഇനി നമ്മളിത് ഇവിടെ ഒന്നല്ലോ, നമ്മൾ ഇന്ന് സ്റ്റേ ചെയ്യുന്ന ഇവിടെയാണ്. ഇത് നമ്മളെ വണ്ടിയൊക്കെ ഇവിടെ ഉണ്ട്. വയസ്കല്ലേ നാട്ടു വരിക. വണ്ടി ഇവിടെ സൈഡാക്കിക്കുന്നു, വണ്ടി ഇതാ ഇവിടെ ഉണ്ട്. ഇന്ന് നമ്മൾ സ്റ്റേ ചെയ്യുന്ന ഇവിടാണ്. ഇന്നലത്തെ മാതിരി ടെന്റ് കെട്ടിങ്ങാൻ സെറ്റിൽ ഇവിടെ നിന്ന് കെടുക്കും. അടിപൊളിയാണ്. പാറന്റെ മുകളിൽ നമ്മള് ടേബിളൊക്കെ സെറ്റാക്കി വെച്ചിരിക്കുന്നതാ. അടുപ്പ് റെഡി. പിന്നെ നമ്മൾ താഴത്തുനിന്ന് തന്നെ വേണ്ടതാ ഒരു പാക്ക് ബ്രെഡും പിന്നെ മാഗി ഒക്കെ വാങ്ങി. പിന്നെ ഗോയിമുട്ടി ഒക്കെ അവിടെ ഇടക്കെ ഉണ്ട്. ഒക്കെ ഉണ്ട്, ഒക്കെ സെറ്റാക്കിയാണ് വന്ന്. ദാസൊക്കെ ഉണ്ട്. അപ്പൊ നമ്മൾ ഇന്ന് വരുന്ന തന്നെ വെച്ചിട്ടായി തിന്നാണ്. ലൈറ്റ് ഫുഡാണ്, ചെറുതായിട്ടൊക്കെ വാങ്ങിയുള്ളൂ. അപ്പൊ ഇന്ന് ഫുള്ള് സെറ്റിലാണ്. ഇവിടെ ഫുള്ള് പരിപാടിയിലൊക്കെ അയ്യും. ഞങ്ങൾക്ക് വളരെ കഷ്ടപ്പെട്ടാണ് ഈ വീഡിയോ ഒക്കെ ഉണ്ടാക്കി കൊണ്ടുവരുന്നത്. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. പിന്നാണെങ്കില് നമുക്ക് ഇതെല്ലാം രാവിലെ എണീച്ചിങ്ങാന് വേറെ ഇനികാട്ടി അടിപൊളി ഓഫ് റോഡ് വേറെ വരാനുണ്ട്. നമ്മള് വന്ന വഴിയല്ല, തിരിച്ചു പോകുന്നവരൊക്കെ ആയിട്ട് അടിപൊളി അടിപൊളി ഓഫ് റോഡ് ആയിരിക്കും വരിക. ഇക്കും ടാസ്ക് റോഡാണ് വരിക. പിന്നാണെങ്കില് എന്തായിരുന്നു മുത്ത എന്തായിരുന്നു? പിന്നെ നമുക്ക് തിരിച്ചു പോകുന്നതിന് തന്നെ ഇൽക്കോ ഐറ്റംസ് റോഡും വരാണ്ട്. പിന്നെ ടാസ്ക്കാണ്, ടാസ്കും ഉണ്ട്. പിന്നെന്താ പറയാ, എന്തോന്ന് പറയാൻ കിട്ടുന്നല്ലോ. ചായപ്പൊടിന്റെ ഫാക്ടറി, ഫേമസ് ആയ ചായപ്പൊടി ഫാക്ടറി ഒക്കെ വരാനുണ്ട്. പൂട്ടി പോയാണ്, പക്ഷെ അത് ഇപ്പോൾ ഹൈലൈറ്റ് സാധനമാണ്. അതൊക്കെ നമ്മള് പോകുന്നേരം കാണും. അതാ ടെന്റ് വിരിക്കുന്നൊക്കെ ഉണ്ട്. അത് ഇപ്പൊ കാണാൻ താല്പര്യമില്ല ഞങ്ങൾക്ക്. ഞങ്ങള് പിന്നെ വരുന്നുണ്ട്. ഇനി വിരിച്ചോ. അപ്പൊ മച്ചന്മാരെ ഇവിടെ ഭയങ്കര കോമഡി, നല്ല പരിപാടി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതാ വലിയ രണ്ടാളും കൂടി ഇതാ വൻ ടെന്റ് അടിയിലാണ്. വെൽക്ക് രാത്രി കിടക്കാനുള്ള ടെന്റ് സെറ്റാക്കാണ്, മണിയറ സെറ്റാക്കാണ്. വെൽക്കുള്ള മണിയറ വലിയ സെറ്റാക്കാണ്. ടെന്റ് അടിച്ചതാ ലാസ്റ്റ് കിടന്നു നോക്കിയപ്പോഴാണ് തല വെക്കുന്ന സ്ഥലത്ത് വലിയൊരു കല്ല്. തലക്കാണി വെക്കേണ്ട ആവശ്യമില്ല, നല്ലൊരു അടിപൊളി കല്ലുണ്ട്. അമ്മമാർക്ക് പണി അറിയില്ല, അടിപൊളി കല്ലൊക്കെ ഉണ്ട്. പിന്നാണെങ്കിൽ ബാക്കിയുള്ള വീഡിയോ ഒക്കെ നമ്മൾ രാത്രി ഉണ്ടാവും. ഫുഡ് ഐറ്റംസ് ഒക്കെ രാത്രി ഉണ്ടാവും. പിന്നെ നമ്മളെ ഈ വീഡിയോ തന്നെ പ്രകൃതി രമണീയമായ സ്ഥലങ്ങളൊക്കെ ഒന്ന് കാണുക. എന്നിട്ട് ഇവിടെ വന്നും കണ്ടൊക്കെ എന്താ പറയാ, ഞാൻ പറയണേ ഈ ഭാഗമൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കും. കോട മഞ്ഞ നമ്മള് വണ്ടി, പിന്നെ നമ്മളെ ഫുഡിനുള്ള എല്ലാ വിധ സജ്ജീകരണങ്ങളും ഞങ്ങൾ ഒരുക്കി വെച്ചിരിക്കുകയാണ്. ഇന്നെന്റെ അടിപൊളി എന്ത് വന്നാലും ഞങ്ങൾ ഇവിടെ കിടക്കും. ഇവിടെ ആണ് ഏറ്റവും കംഫർട്ട്. ബാക്കിയുള്ള സ്ഥലമൊക്കെ നോക്കിയാൽ ഇവിടെയൊക്കെ കിടന്നിക്കാണെങ്കിൽ രാവിലെ ആകുമ്പോഴേക്ക് കാലെല്ലാം കൂടി തല്ല മോളുണ്ടാവും. അപ്പൊ ഇവിടെ തന്നെ ബാക്കി അടിച്ച് സെറ്റാക്കാണ്. ഇവിടെ തന്നെ നമ്മൾ സെറ്റാക്കാണ്. ഒന്നും നോക്കില്ല, ഇവിടെ അപ്പൊ ഓലാണ് ടെന്റ് അടിക്കാണ്. പിന്നെ നമ്മളെ ഈ വീഡിയോന്റെ സെക്കൻഡ് പാർട്ട് ആക്കിങ്ങാനായിരിക്കും നമ്മൾ രാവിലെ എടുക്കുക. ഗൈസ് ഇത് അവിടുന്ന് രാവിലെ നമ്മൾ ടെന്റൊക്കെ മാറ്റിങ്ങാനും നമ്മൾ ഇവിടുന്ന് രാവിലെ യാത്ര തുടങ്ങും. അപ്പൊ നമ്മളെ ഈന്റെ തന്നെ ഇപ്പൊ എടുക്കുന്നതിന്റെ വീഡിയോന്റെ സെക്കൻഡ് പാർട്ട് ആക്കിട്ടായിരിക്കും എടുക്കുക. ഇവിടുന്ന് പോകുന്നതും പിന്നെ അവിടെ വേറെ പരിപാടി ഉണ്ട്, അടിപൊളി ഓഫ് റോഡ് വേറെ വരാനുണ്ട്. അതൊക്കെ നമ്മള് സെക്കൻഡ് പാർട്ട് ആക്കിയൊക്കെ എടുക്കുക. അപ്പൊ അതേ പരിപാടി എന്തായി നോക്കാം. വില നല്ല ടീമാ, പാറമ്മ കാണി വില അടിച്ച് കയറ്റുന്ന ഇറങ്ങണ്ടേ. അപ്പൊ മച്ചാമാരെ ഇതുവരെ ഇങ്ങനെ അടിക്കാണ്, ഞാനൊന്ന് കയ്യെടുക്കട്ടെ. എന്നാ പിന്നെ ബാക്കി നമുക്ക് രാത്രിയുള്ള പരിപാടി കാണാം, ഫുഡ് ഐറ്റംസ് ഉണ്ടാക്കുന്ന പരിപാടി കാണാം. അപ്പൊ ശരി, ടാറ്റ. ഹലോ മച്ചാമാരെ, അപ്പൊ രാത്രി അയക്കുന്നത് നമ്മള് ഫുഡ് ഉണ്ടാക്കുന്ന പരിപാടിയിലാണ്. നമ്മളെ ഫുഡ് ഐറ്റംസ് അവിടെ ഉണ്ട്. ഇവിടെ എന്താ പ്രശ്നം വെച്ചാല് വെള്ളം പരിമിതമാണ്, സാധനം കഴുകണം, പിന്നെ കഴിഞ്ഞിട്ട് കഴുകണം, പാത്രം കഴുകണം. അപ്പൊ നമ്മൾ ചെയ്യുന്ന ഐഡിയ എന്ന് വെച്ചാല് ഈ ഒരു അരക്കുപ്പി വെള്ളത്തോണ്ട് പാത്രവും കഴുകും, പച്ചക്കറിയും കേൾക്കും, മുഖവും കേൾക്കും, പല്ലും തേക്കും. അതാണ് ഇപ്പൊ ഇവിടെ സംഭവിച്ചോണ്ടിരിക്കണേ. അപ്പൊ ഇതിലൊക്കെ നമ്മൾ തക്കാളി ഇട്ടിക്കണ്, പച്ചവള് മാന്റി എടുത്തിട്ട് ഉള്ളി ആടക്കൊന്നും കേൾക്കാൻ. അപ്പൊ അതിങ്ങനെ കേൾക്കുക. ഇതിങ്ങനെ കേൾക്കി കഴിഞ്ഞാല്
പാത്രവും ക്ലീനായി പച്ചക്കറിയും ക്ലീനായി യോ ബോയ് പുളി 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 ആ മുറിച്ചോ ഇനി അടുത്തതായിട്ട് കുഞ്ഞിമോൺട്രോ പിന്നെ മാഗിയും അല്ലല്ല ഞങ്ങൾ കട്ടിംഗ് ഒക്കെ കണ്ടാൽ ഞങ്ങൾ ചിലപ്പോൾ ചോദിക്കും ഞാൻ പണ്ട് ചെപ്പായിരുന്നു തോന്നുന്നു പക്ഷേ ഞാൻ എനിക്കൊരു വിളിക്ക് അറിയില്ല ചൊല്ലിയറിയാൻ വരെ അറിയില്ല ഇതിപ്പോ എങ്ങനെ അറിയുന്ന ഞങ്ങൾക്ക് അറിയില്ല അവിടെ കട്ടിംഗ് ബോർഡില്ല കട്ടിംഗ് ബോർഡില്ല ഇല്ലേ എനിക്കൊരു മൂടില്ല ഇങ്ങനെ വരണോ പിന്നെ വയസ്ക്കാ തണുപ്പിന്റെ കാര്യം കണ്ടി തണുപ്പ് കുഴപ്പമില്ല എന്നാൽ നമ്മൾ പിടിക്കാൻ പറ്റിയ തണുപ്പാണ് പിടിക്കാൻ പറ്റിയ തണുപ്പാണ് നല്ല രസം ഈ കത്തി വളരെ ക്ഷീണം കത്തിയാണ് നൈസ് കത്തി ഈ കൊടുകള് വെള്ളത്തിലിട്ടിട്ട് ഇങ്ങനെ ഒരു കളി കളിക്കൂലേ ആ ഒരു കളി കളി കത്തിനോട് അപ്പൊ അച്ഛന്മാരെ നമ്മളെ സിമ്പ് എന്താ പേരും കട്ടിങ്ങിലാണ് ഇവിടെ ഉള്ളി പിന്നെന്താ പച്ചമുളക് കണക്കൊന്നുമില്ല ആവേശത്തിന് ഞങ്ങള് വീഡിയോ എടുക്കാൻ വേണ്ടി എടുത്തിട്ടേ ഇപ്പൊ കട്ട് ചെയ്ത് ഇടുന്നുണ്ട് തിന്നുന്നുണ്ട് എന്താന്നുള്ള നേരം വെളുത്താലും അറിയാം എല്ലാം എടുത്തിട്ട് കട്ട് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് നിങ്ങൾക്ക് എന്തൊക്കെ വേണ്ടി കഴിക്കാൻ പിന്നെ നമ്മൾ ഉണ്ടാക്കുന്ന ഫുഡ് പറഞ്ഞാൽ മാഗി ഉണ്ട് മാഗി ഉണ്ട് പിന്നെ കോയിമട്ട് ഉണ്ട് ബ്രെഡ് 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 ആംലേറ്റ് നമ്മളെ സിമ്പന്ന് പിന്നെ മാഗി എല്ലാ കാര്യത്തിലും നമ്മള് നല്ല മാനസിക പരിഗണന നിങ്ങൾക്ക് തരുന്നുണ്ട് അല്ലെ മാനുഷിക പരിഗണന നിങ്ങൾക്ക് തരുന്നുണ്ട് നമ്മള് അന്നേരം ടെന്നര മോള് നല്ലൊരു വീട് ഇങ്ങക്ക് വന്ന് എന്നിട്ട് നമ്മളവിടെ കുറ്റിക്കാട്ടിൽ കിടക്കുക ഞങ്ങള് പാറന്റെ മോള് തണുപ്പ് കൊണ്ടുങ്ങാണ്ട് എന്തിനു വേണ്ടി നമ്മളെ അനിയന്മാർക്ക് വേണ്ടി പരിഗണന ഇതാണ് നമ്മൾ എന്താ പറയുക ഒരു എന്താണ് അതിന് പറയല് ചോരബന്ധോ അതിന്റെ അപ്പുറത്താണ് അതിന്റെ അപ്പുറത്താണ് എനിക്ക് മനസ്സിലാക്കണം പിന്നെ നമ്മളിവിടെ കത്തിക്കാനുള്ള ഐഡിയ ആണ് ഗ്യാസ് നല്ലോണം കൂട്ടിട്ടിട്ട് രണ്ട് കല്ലെടുത്ത് കുത്താൻ പരമ്പരാഗത രീതിയിൽ ഞങ്ങളത് മാറിക്കണ്ടെങ്കിൽ കുത്തിക്കോ പിന്നെ തണുപ്പിനെ പറ്റി പറയുകയാണെങ്കിൽ വലിയ തണുപ്പൊന്നുമില്ല ആദ്യം വന്നപ്പോ ചെറിയ തണുപ്പൊക്കെ ഉണ്ടായിരുന്നു ഇപ്പൊ വലിയ കണത്തിലൊന്നുമില്ല അവന്റെ എടുക്കാൻ വേണ്ടി മാത്രം ആരും സെറ്റാണ് അടിപൊളിയാണ് പിന്നെ അതെ നമ്മൾ ഫുഡ് ഉണ്ടാക്കുന്നൊക്കെ ഇപ്പൊ കാണിച്ചിരുന്നായിരിക്കും ഇത് സാധനമൊക്കെ ഒന്ന് എടുക്കാണ്ട് ഒന്ന് എടുത്ത ആളുടെ എന്നിട്ട് ബാക്കിയുള്ള നമ്മളിപ്പോ ഫുഡ് എടുക്കുന്ന ഇപ്പൊ കാണിച്ചിരുന്നായിരിക്കും അപ്പൊ മച്ചാമാരെ നമ്മള് ഇവിടെ ഉണ്ട് നല്ല തണുപ്പാണ് എന്താ ഫുഡ് ഉണ്ടാക്കുന്ന പരിപാടിയിലാണ് ഇത് എല്ലാരും ഇവിടെ ഉണ്ട് ആ ഫുഡ് ഉണ്ടാക്കുന്ന കഥയൊന്ന് പറയരുത് പ്ലീസ് ഞങ്ങൾ പട്ടിണി കിടന്ന് ചാകയും പെടുന്നു ഞങ്ങളൊരു സിയർ ലൈറ്റ് വാങ്ങി താഴ്ത്തുന്ന് ലൈറ്റർ വാങ്ങി കണ്ട് ഓനെ ഞങ്ങൾ നാളെ പോയി കാണുന്നുണ്ട് ഗ്യാസ് ഇല്ലാതെ സിയർ ലൈറ്റ് തന്നെ ഞങ്ങളെ പറ്റിച്ച് ഞങ്ങൾ ഇവിടെ വന്നു കണ്ട് ലൈറ്റർ എങ്ങനെ ഒക്കെ തപ്പി പിടിച്ച് ഇങ്ങനെ കത്തിച്ച് നോക്കുമ്പോ അതിനകത്ത് ഗ്യാസ് ഇല്ല ഞങ്ങൾ ഡീസൽ ടാങ്ക് തുറന്നു അതിൽ പൈപ്പ് ഇട്ട് ഡീസൽ നമ്മൾ വെള്ളം എടുക്കുന്ന പൈപ്പ് ഈ വാട്ടർ ലെവൽ നോക്കുന്ന പൈപ്പ് അല്ലേ പൈപ്പ് ഞങ്ങൾ ഒരു മീറ്റർ മുറിച്ചും കണ്ട് ഫായസ് വലിച്ചു കുടിച്ച് ഫായസിനുണ്ട് ഈ വക കാര്യങ്ങളൊക്കെ ഭയങ്കര കുറച്ച് ഡീസൽ കുടിച്ചിരിക്കുന്നത് അതിലൊന്നും ഒരു കുഴപ്പമൊന്നുമില്ല കണ്ടെത്തുന്ന വ്യക്തിയാണ് ഫായസ് അപ്പൊ കുടിച്ച് തൊള്ളലാക്കി കണ്ട് വലിച്ച് സിനിമ സ്റ്റൈലാണ് കേട്ടോ മീനൊക്കെ നമ്മള് ഏതൊരു സിനിമ ഉണ്ടല്ലോ അങ്ങനെ മീനെ തൊള്ളലിട്ടും കണ്ട് വെള്ളമാക്കി അതേമാതിരി അതേമാതിരി ഡീസൽ തൊള്ളലാക്കി കണ്ട് സിമ്പിൾ ആയിട്ട് സോ സിമ്പിൾ ആയിട്ട് ക്ലാസ് സാഹചര്യമായി കത്തിച്ചു ഇനിയിപ്പോ പ്രശ്നം എന്താ വെച്ചാൽ നല്ല കാറ്റുണ്ട് കെട്ടാൽ ആള് കുത്തിരിക്കേണ്ടി വരും വേറെ ഒന്നും കൂടി ഉണ്ട് ഞങ്ങളിപ്പോ ഇതിൽ ഉള്ളി മുളക് തക്കാളി പച്ചമുളക് രാവിലെ ഒക്കെ കുറച്ച് പുട്ടിന് ബാക്കി വെച്ചിരുന്നു ഞങ്ങള് ബ്രെഡ് ഉണ്ടാക്കിയതിനും ഓംലേറ്റ് അഞ്ചെണ്ണം അടിക്കാൻ കണ്ടിച്ചിട്ട് രാവിലെ ചായ ഓംലേറ്റ് അടിക്കാൻ കണ്ടിച്ചിട്ട് നിന്നാണ് അഞ്ച് കോഴിമുട്ട് ആറ് കോഴിമുട്ട് ഞങ്ങൾ കൊത്തിപ്പോയാണ് എല്ലാ മാഗി ഞങ്ങൾ പച്ചമുളക് ഉള്ളി തക്കാളി അപ്പൊ അച്ചാവരെ ഞങ്ങൾ ഇത് ഉണ്ടാക്കി കഴിഞ്ഞ ചെറിയ പരിപാടിയും കൂടി ഉണ്ടായി തിന്ന് കഴിഞ്ഞിട്ട് വീഡിയോ എടുക്കും ടെന്റ് ഒക്കെ സെറ്റ് ആക്കി വെച്ചിരിക്കുന്നത് കഴിഞ്ഞ് ഞങ്ങൾക്ക് എടുക്കാനേ ഉള്ളൂ അതൊക്കെ രാവിലെ നേരത്തെ പറഞ്ഞ മാതിരി പറയാണ്ട് പിന്നെ നേരത്തെ പറഞ്ഞ മാതിരി നമ്മളെ ഇത് ഇന്നത്തെ വീഡിയോ നമ്മൾ പാർട്ട് 2 ാണ് നാളെ എടുക്കുക അപ്പോ നാളത്തെ വീഡിയോയിൽ കാണാം അതിന്റെ മുന്നേ ചിമ്പൻ എന്തോ പറയാണ്ട് പറയാനൊന്നുമില്ല സത്യം പറഞ്ഞ നല്ല തണുപ്പാണ് ഞാൻ ഈ കൈ ഇല്ലാതെ പനിയുള്ള നോക്കണ്ട നല്ല തണുപ്പാണ് കിളി പോയി നിൽക്കുകയാണ് കൈമനും കാലുകളൊക്കെ ഒരുമാതിരി
കോച്ചിപ്പിടുത്തം എന്തായാലും പറയാ. അതന്നെ പറയാണ്ട് നിങ്ങളെല്ലാരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. കഷ്ടപ്പാടാണ്, ബുദ്ധിമുട്ടിലാണ്, നിങ്ങൾ സഹായിക്കണം. അപ്പൊ എല്ലാരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം, സപ്പോർട്ട് ചെയ്യാം. കുന്നും മലയും താണ്ടി ഞങ്ങൾ ഇവിടെ വന്ന് ആർക്കും വേണ്ടി, എന്തിനു വേണ്ടി, ഇങ്ങക്ക് മാത്രം വേണ്ടി കമന്റിൽ ആരും വന്ന് പറയരുത് ഞങ്ങൾക്കും വേണ്ടി കണ്ട ഒറ്റരുത്തിനും ഇവിടെ ഒന്നും പറയും കേറണ്ട, നിങ്ങൾക്കും വേണ്ടിയാണ് ആത്മാർത്ഥയുടെ നിറകുടമായിട്ട് ഞങ്ങൾ പറയാം. ഉറപ്പായിരുന്നു. അപ്പൊ നിങ്ങൾ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ നാളെ നമ്മൾ പാർട്ട് 2 ആക്കി കാണാം. ബൈ.